അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറു ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ചുറപ്പിക്കാം. ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റവറന്റ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ്. പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം. താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ്. കത്ത് ചുരുക്കുന്നു, ശേഷം നേരിൽ എന്ന് പി വി ഫിലിപ്പോസ്. ചേറു വരില്ലല്ലേ? ഇല്ല, അപ്പൻ ചത്തുപോയി. ഓഹോ, എത്ര നാളായി? കുറേ നാളായി. അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരോ നാട്ടിൽ ഇങ്ങനെ പോയി തങ്ങുമല്ലേ? ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ. അപ്പനും ഞാനും തമ്മിൽ ചേരില്ല, അതുകൊണ്ട് അപ്പനുള്ളപ്പോ വീട്ടിൽ പോകാറില്ല. പിന്നെ എവിടെ പോകും? ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റും. എഴുത്ത് എത്ര ശായി? 56 രൂപ 50 പൈസ. കുറിച്ചേക്ക്. ഏയ്, പറ്റു കുറിച്ചേക്ക്. ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പറ്റു കുറിക്കുന്നത്? കാശ് തരണം. എന്തേലും 1 രൂപ 30 പൈസയേ ഉള്ളൂ. എന്നിട്ട് ആ മൂക്കുമുട്ട കള്ളു കുറച്ചൊക്കെ കയറ്റിയത്? നല്ല വിശപ്പായിരുന്നു, നേരം വളർത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്, ആ പള്ളിയിൽ അച്ഛന്റെ പേര് കുറിച്ചേക്ക്, അല്ലെങ്കിൽ മോലാളുടെ പേര് കുറിക്കും. അച്ഛൻ നിങ്ങളുടെ ആരാ? എഴുത്ത്. പോകൃത്തിനും പറയരുത്. പള്ളിയിലത്തിന്റെ പേരിലാണ് ഷാപ്പിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് പോകുന്നത്. മര്യാദ കാശ് കൊടുക്ക, അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് പോടാ. തോക്ക് ഞാൻ തരില്ല, വേണേ കൈസർ ഇവിടെ വന്നോട്ടെ. കെട്ടിക്കാർക്ക് 5 രൂപ പാല് കിട്ടില്ലേ? ഞാൻ പൈസ എടുത്തിട്ട് പോയിക്കോ. അയാള് കാശ് കൊണ്ട തരും, ഇനിയിപ്പോ ഇവിടെ താമസിക്കാൻ പോവല്ലേ. എന്നാ നിങ്ങൾ തരണം, എനിക്ക് വൈകിട്ട് കണക്ക് കൊടുക്കേണ്ടതാ. കുഞ്ഞച്ചൻ ചേട്ടാ, നിങ്ങളൊക്കെ കൂടി ഒന്ന് പറ. കുഞ്ഞച്ച കുഞ്ഞച്ച, തല്ലൊന്നും വേണ്ട ഭാഗത്ത്. നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടങ്ങാടിയിലെ ചുരുളി പരമ്പ് വരെ വരയ്ക്കൂടാ. ഞാൻ മര്യാദക്ക് പറയാണ്, ആ തോക്ക് കൊടുത്തിട്ട് പോ. കൊടുക്കട. എന്നൊന്നും ചെയ്യരുത്. കൊടുക്കാൻ കൊടുത്തേക്ക്, അതാ നല്ലത്. നേരെ കൈക്കോട്ട് പോയാ മതി. നായെ പുറത്താക്കടോ. ഐസറേ പുറത്തു വാ. ആളെത്തിയിട്ടുണ്ട്. അപ്പൻ ചത്തുപോയി, അതുകൊണ്ട് എഴുത്ത് കിട്ടപ്പോ ഞാനിഞ്ഞ് പോന്നു. എന്താ പേര്? പാർണി. ആഹാ, അപ്പൊ ക്രിസ്ത്യാനി തന്നെയാ? അതെ. എന്നിട്ട് ആ മൂക്കറ്റം കള്ളും കുടിച്ച് നായും തോക്കുമായിട്ട് തിരുസ്വരൂപത്തിന്റെ മുന്നിലേക്ക് എഴുന്നള്ളിയത്? അയ്യോ, ഓർത്തില്ല. ഈ ജന്തുവിനെ നമുക്ക് വേണോടൂ? ചെലപ്പോ നല്ല വെടിക്കാരായിരിക്കും. ഒവ്വ, ഇത് അവധാനം നമുക്ക് കോടാലിയാവുന്ന തോന്നുന്നെ. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. നായാട്ടൊക്കെ പോയി നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ? പുലിയെ വിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കിട്ടിയാ വെക്കാം.
പിടിച്ചു നിർത്തിത്തരാം. പുലി വന്നാൽ വെടിവെച്ച് കൊല്ലാവുന്നതിന് കുറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും? നോക്കാം. എന്റെ പേലി പൂസ വല്ലത് കൊടുത്ത് പറഞ്ഞു വിട്. തോക്ക് നേരെ ചുവ പിടിക്കാൻ അറിയാൻ പാടില്ല. എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം. വിചാരിച്ച പോലല്ലോ. ഒന്നുമില്ലെങ്കിലും ചേറിന്റെ അല്ലേ മോൻ? അതൻ കളഞ്ഞേക്ക്. വേണ്ട, കാക്കേട അറച്ച് ചുട്ടാ നല്ല ജോറാ. പടാ ഫിലിപ്പോസ് മൂലാലിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പോരെയാ ഇത്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ. അല്ല, ഇനി പുലിയെ കൊന്നിട്ടേ പോവുള്ളൂ. കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയെ പുലി ഇറങ്ങാറുള്ളൂ. മതി, ധൃതിയില്ല. അപ്പൊ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ? പെണ്ണുകുട്ടികളൊന്നും ഇല്ല. അപ്പൊ ഫ്രീ ആണല്ലേ. വീണടം വിഷ്ണുലോകം. ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു. ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല. ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കണമെന്നാ. പുലി ഇത്തിരി വൈകി വന്നാ മതി. അപ്പൊ ഞമ്മ നാടുങ്ങക്ക് പെരുത്ത് പുടിച്ചല്ലേ. ഇവിടെ നല്ല സുഖ. ചാപ്പാട്, വീട്, പിന്നെ ഇത്, പിന്നെ 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 ഇവിടത്തെ പെണ്ണുങ്ങളെ കാണാൻ നല്ല സുന്ദരിയ. ഒരേ പാത്രം അവിടെ വെച്ചൊക്കെ എപ്പോഴെപ്പോഴും വിളമ്പല്ല. മൂന്നൂണിന്റെ കാശാകും. കാശ് ഫിലിപ്പോസ് മുതലാളികൾ തരുമല്ലോ. തരും. സാമ്പാർ കൂടെ വേണം. സാമ്പാർ നമ്മുടെ അമ്മായപ്പന് വട്ട. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശുകൾ വേണം. മിടുക്കനാ. പറന്നുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ശരിപ്പുള്ളിയല്ല, വന്ന് കയറുന്നതിനു മുമ്പേ തലുണ്ടാക്കി. എന്റെ കാലിന്റെ മസല് കയറിട്ടാ. അല്ല, പന്നിയുടെ കൊടലിയാൻ എടുത്തേന്. നീ വന്നേ. ഈ കുഞ്ഞച്ഛനെ നീ തല്ലിയോ? ഉവ്വ, എന്നെ തല്ലിട്ടാ. അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ? എന്റെ മേലെ എന്താ ചെലപ്പോ തല്ലു. അപ്പൊ നീ എന്നെയും തല്ലുവോ? അതിപ്പോ തല്ലുമ്പോ ആളും തരം നോക്കാൻ ഒക്കൂല. അന്നാതൊന്നും അറിയണല്ലോ. നായന്റെ മോനെ, ഈ നാട്ടിൽ വന്ന് നീ വെളച്ചിലെടുത്താണ്ടല്ലോ ഇടിച്ചതിന്റെ പതിരിയം കിളക്കും. മനസ്സിലായോ? ഒന്ന് ആ മനുഷ്യനെ കണ്ട ഒരു പാവാണെന്ന് തോന്നുന്നു. പതിങ്ങി പതിങ്ങി നടന്നു പോകുന്നത് കാണാം. പാവമൊന്നുമല്ല. ഇന്നലെ രാത്രി മൂത്രം ഒഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങനെ കണ്ടു. നോക്കിയപ്പോ ആ മനുഷ്യനാ പതിങ്ങി നിൽക്കുക അസത്ത്. രാജേച്ചി, അവിടെ ആരോ പതിങ്ങിയിരിക്കുന്നുണ്ട്. എവിടെ? എന്താണോ അവിടെ പതുങ്ങിയിരിക്കുന്നത്? പെണ്ണുങ്ങൾ വിളിക്കുന്ന ഒളിഞ്ഞു നോക്ക. ചേട്ടാ, ഇതൊന്നും മേയാൻ എനിക്ക് പത്ത് കെട്ട് ഓല വേണം. അയ്യടാ, നിനക്ക് ഞാൻ ഇനി ഓല വലിച്ചു തരാം. തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും. നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. കാശെന്താണോ തന്നേക്കാം. പണ്ടാരടങ്ങാൻ പടാ. എന്ത് വേണം? വെറുതെയല്ല കുളിക്കടവിൽ ഒളിച്ചു നിന്നത്. കേറിവാ.